അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന ഇടപെടൽ തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് എം പി ഡീൻ കുര്യാക്കോസ്. കാത്ത് ലാബിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായി ഇനി എത്ര തുക വേണമെന്ന കാര്യം മനസ്സിലാക്കി വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ നടത്തുമെന്ന് എം പി വ്യക്തമാക്കി. താലൂക്ക് ആശുപത്രിക്കായി നിവർത്തിച്ച കാത്ത് ലാബ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന അഭ്യൂഹം നിലനിൽക്കെയാണ് വിഷയത്തിൽ എം പിയുടെ പ്രതികരണം. ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടായിരുന്നു മുമ്പ് കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കുമെന്ന പ്രഖ്യാപനം വന്നത്. എന്നാൽ അടുത്തിടെ താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്ത് ലാബ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന അഭ്യൂഹം പരന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന ഇടപെടൽ തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതികരണം എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നടത്തിയിട്ടുള്ളത്. അനുവദിക്കുകയും അതിനുവേണ്ടി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് 600 കോടി രൂപ പണം വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഞാൻ DMOയുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എം പി എന്നുള്ള നിലയിൽ എന്നോട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ കാത്ത് ലാബ് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും എം പി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ വാക്ക് നൽകുകയാണ്. അപ്പോൾ എം പി ഫണ്ടിൽ നിന്നും ഫണ്ട് എത്രത്തോളം നമുക്ക് പൂൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് DMOയുമായി സംസാരിച്ചു കൂടി അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് പോകും. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പുതിയ കെട്ടിടം ഒരുങ്ങിക്കഴിഞ്ഞു. കാത്ത് ലാബ് അടക്കം ആശുപത്രിയിൽ യാഥാർത്ഥ്യമായാൽ തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയുമൊക്കെ ആളുകൾക്കത് കൂടുതൽ സഹായകരമാകും.